പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് പുൽക്കൂട്ടിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു നാം, ഈശോയെ നേടുവാനുള്ള യാത്ര. ഇന്ന് നാം പുൽക്കൂട്ടിൽ എത്തിച്ചേർന്നിരിക്കുക. എന്നാൽ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുൽക്കൂട്ടിൽ നിന്ന് നാം വീണ്ടും ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. വേറെവിടേക്കുമല്ല, ഉണ്ണീശോയെ കണ്ട നാം ഇനി അവന്റെ രണ്ടാം ആഗമനത്തിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ബലമായി ഉണ്ടാവേണ്ടത്, നാം ചെയ്യേണ്ടത്. ഒന്നാമത്തത് വേറൊന്നുമല്ല, ദിനംപ്രതിയുള്ള വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ പങ്കെടുപ്പ്. പ്രിയ കൂട്ടുകാരാ, നിനക്ക് വേണ്ടി എന്നും നിന്റെ ഈശോ നിന്റെ ദേവാലയത്തിൽ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ദിനംപ്രതിയുള്ള കുർബാനകളിൽ മുടങ്ങാതെ പങ്കെടുക്കുക. രണ്ടാമതായി, വചനം എടുത്തു വായിക്കുക. പൊടി പിടിച്ചിരിക്കുന്ന ആ വചനം ഇനി പൊടിയില്ലാത്ത നിങ്ങളുടെ വായനയിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമായി മാറട്ടെ. അത് അനേകരുടെ ആവേശമായി തീരട്ടെ. മൂന്നാമതായി, വേറൊന്നുമല്ല, ജപമാല ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദിനം പ്രതി 4 ജപമാലയെങ്കിലും ചൊല്ലുക. തിരക്കുകൾ ഉണ്ടെങ്കിൽ 1 ജപമാലയെങ്കിലും ചൊല്ലുക. അതും പറ്റിയില്ലെങ്കിൽ കിടക്കും മുമ്പ് 1 രഹസ്യമെങ്കിലും ചൊല്ലിത്തീർക്കുക. പ്രിയ കൂട്ടുകാരെ, പൂജ്യരാജാക്കന്മാരെ ഈശോയെ കാണാൻ വന്നിട്ട് അവർ വേറൊരു വഴിയെയാണ് തിരികെ പോയത് എന്നാണ് വചനം സാക്ഷിക്കുന്നത്. ഇതൊരു വേറിട്ട വഴിയാണ്. പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ കണ്ട് നാമും യാത്ര ചെയ്യുന്നത് ഈ വേറിട്ട വഴിയെയാണ്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ആമേൻ ഇതുപോലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിന് നൽകിയതുപോലെ നമ്മുടെ ഒരു ആമേൻ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ പോലെ ഈ ക്രിസ്മസ് ദിനത്തില് ഉണ്ണീശോയെ കണ്ട അത്യ ആഹ്ലാദത്തിലും സന്തോഷത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്കും പറയാം ആമേൻ എന്ന്. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പരിശുദ്ധ അമ്മയുടെ കൂടെയാണല്ലോ നാം ഈ ദിവസങ്ങളിലൊക്കെ നടന്നു വന്നത്. ആ പരിശുദ്ധ അമ്മയുടെ മണവും ആ പരിശുദ്ധ അമ്മയുടെ മനോഭാവവും ഒക്കെ നമ്മളിലും അലിഞ്ഞു ചേർന്ന് കാണും. കണ്ടിട്ടില്ലേ, നല്ല സുഗന്ധമുള്ള റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നവർക്ക് സുഗന്ധമുള്ളതുപോലെ പരിശുദ്ധ അമ്മയുടെ കൂടെ നടന്ന നമ്മൾക്കും പരിശുദ്ധ അമ്മയുടെ സുഗന്ധവും സ്വരവും മനോഭാവവും സ്വപ്നങ്ങളും എല്ലാം നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഉണ്ണിയെ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പുതിയ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. സുഹൃത്തെ, ഞാൻ വിട പറയുകയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് പിയോ ടോക്കോസ്, ദൈവത്തിന്റെ അമ്മ, റേഡിയോ ഏഞ്ചലൂസ്, വോയിസ് ഫ്രം ഹെവൻ.